ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ബ്രെഡ് കട്ട്ലെറ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അൽഫീസ് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും വേണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാവേ. ഞാനിപ്പോൾ ഇവിടെ 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്ന് ഇനി കുറച്ച് നമ്മളൊന്ന് മാറ്റി വെക്കണം ഒരു പ്ലേറ്റിനകത്ത്. അത് നമുക്ക് അവസാനം ബ്രെഡ് ഒന്ന് പൊതിഞ്ഞെടുക്കാൻ, ബ്രെഡ് പൊടിക്കകത്ത് മുക്കി വേണം വറുത്ത് കോരാനായിട്ട്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ബ്രെഡ് പൊടി ഒന്ന് മാറ്റി വെക്കണം. ഇനി ഞാൻ ചെറിയ ഒരു ബീട്രൂട്ടും ചെറിയ ഒരു ക്യാരറ്റും കൂടെ മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടല്ല, നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാനിപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത് ഇത്രയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് സവാള വേണം. അത് വലുതാണെങ്കിൽ 1 എണ്ണം മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം. അത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ്. ഞാനിപ്പോൾ 3 ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ടൊന്ന് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിനകത്തോട്ട് നമുക്ക് സവാളയുള്ളി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് പഴുക്കിയെടുക്കണം. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തേക്കണേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മസാലകളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ ഉടച്ചു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് ആ മസാലകളൊക്കെ ആയിട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആ കിഴങ്ങും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ബ്രെഡ് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് നല്ലതുപോലെ കുഴച്ച് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഉണ്ട ഉരുട്ടിയാൽ നല്ല ബോളായിട്ടിരിക്കുന്ന ഒരു പരുവം. അത് എന്നിട്ട് കൈയുടെ വെള്ളക്ക് വെച്ച് പരത്തി, അല്ല വട പോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കണം. ഞാൻ അതുപോലെ എല്ലാം ഇങ്ങനെ വട പോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചാൽ മിക്സ് ആകും കേട്ടോ. ആ മിക്സിനകത്ത് മുക്കിയിട്ട് വേണം നമ്മൾ ബ്രെഡ് പൊടിക്കാതെ. നമ്മൾ ആദ്യം മാറ്റി വെച്ച ബ്രെഡ് പൊടി ഇല്ലയോ, അതിൽ നന്നായിട്ട് പൊതിഞ്ഞ് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡ് കട്ട്ലറ്റ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റും ആയിട്ട് ഇത് കഴിക്കാൻ, സോസും ഒക്കെ ആയിട്ട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ബ്രെഡൊക്കെ വാങ്ങിക്കുമല്ലോ, അപ്പം ഈസി ആയിട്ട് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ കണ്ടവർക്കെല്ലാം നന്ദി.